വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 281,386 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഏപ്രിൽ 21 ശേഷം ഇത് ആദ്യമായിട്ടാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 300,000 താഴെയാകുന്നത്. ആകെ രോഗബാധിതരുടെ എണ്ണം 2,49,00,000 കടന്നു. നിലവിൽ 35,00,000 പേരാണ് ചികിത്സയിലുള്ളത്. മരണസംഖ്യയിൽ കാര്യമായ കുറവുകൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,106 പേരാണ് മരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണം 2.74 ലക്ഷം പിന്നിട്ടു. മഹാരാഷ്ട്രയിൽ ഇന്നലെ 900+ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ പ്രതിദിന കേസുകളുടെ എണ്ണത്തേക്കാൾ രോഗമുക്തി നേടിയവരുടെ എണ്ണമായിരുന്നു കൂടുതൽ. സംസ്ഥാനത്തെ 1 മുതൽ 9 വരെയുള്ള വിദ്യാർത്ഥികളുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച തീരുമാനം ഉടനുണ്ടായേക്കും. 2 ദിവസത്തിനകം ചേരുന്ന യോഗത്തിൽ കുട്ടികളുടെ സ്ഥാനക്കയറ്റത്തിനായി പുതിയ മാനദണ്ഡം കൈക്കൊള്ളും. ക്ലാസ് കയറ്റത്തിനായി ഉദ്ദേശിച്ചിരുന്ന വീട്ടുപരീക്ഷ കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാറ്റിയ സാഹചര്യത്തിലാണ് പുതിയ സംവിധാനത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യുക. കുട്ടികൾക്കും അധ്യാപകർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ സ്ഥാനക്കയറ്റ സംവിധാനം ഒരുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വാർഷിക പരീക്ഷകൾ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് പഠന നിലവാരം അളക്കാൻ വീട്ടിൽ ഇരുന്നുള്ള പരീക്ഷ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ മാസം തീരുമാനമെടുത്തത്. മഴ കനത്തതോടെ കൊടകര മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൊടകര മാർക്കറ്റ് പരിസരവും തോടുകളും ശുചീകരിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോയി നെല്ലിശ്ശേരി, സ്വപ്ന സത്യൻ, ബിജി ഡേവിസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടകര മറ്റത്തൂർ PWD റോഡിന് സമീപമുള്ള കാനകൾ ശുചീകരിച്ചു. പഞ്ചായത്ത് അംഗം CDCB സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായാണ് കാന ശുചീകരിച്ചത്. മഹാമാരിയുടെ പിടിയിൽ വീടുകളിൽ കഴിയുന്നവരുടെ മാനസിക സമ്മർദ്ദം അല്പം കുറയ്ക്കാൻ സരസവും ലളിതവുമായ വരികളിലൂടെ പാരടി ഗാനം ഒരുക്കിയിരിക്കുകയാണ് ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ്. തമിഴിലെ പ്രശസ്തമായ ഹിറ്റ് ആൽബം എൻജോയ് എൻജാമിയുടെ പാരടി വീട്ടിലിരുന്നു കൊണ്ട് തയ്യാറാക്കുകയായിരുന്നു. രാകേഷ് പള്ളത്തും ഷിബി റാണിയും സിജോ പറവൂരുമാണ് ഗാനം ആലപിച്ചത്. രാംജി ഡിജിറ്റൽ ആർട്സ് ആണ് റെക്കോർഡിംഗ്. ഇതിൽ അഭിനയിച്ചത് സുരേഷിന്റെ മക്കളായ ഇന്ദുലേഖയും ഇന്ദ്രജിത്തും സുരേഷിന്റെ സഹോദരനായ സന്തോഷിന്റെ മകൻ കാർത്തികുമാണ്. വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കിയ ഈ ഗാനം മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയായിരുന്നു. വേഷവിധാനവും കലാസംവിധാനവും ക്യാമറയും എഡിറ്റിംഗും പാരടി രചനയും സംവിധാനവുമെല്ലാം സുരേഷ് തന്നെയാണ് നിർവഹിച്ചത്. ക്വാറന്റൈനിൽ കഴിയുന്ന രണ്ടുപേർ തമ്മിലുള്ള സംസാരമാണ് ഗാനത്തിന്റെ ഇതിവൃത്തം. മാസ്ക് ധരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും സോപ്പ് ഉപയോഗിക്കാനും മുതിർന്നവരെ സംരക്ഷിക്കാനുമുള്ള മെസ്സേജാണ് ഗാനത്തിന്റെ ഹൈലൈറ്റ്. വീടുകളിൽ സുരക്ഷിതമായിരിക്കാനുള്ള ക്യാപ്ഷനോടെ അവസാനിക്കുന്ന ഗാനം 2 മിനിറ്റ് ദൈർഘ്യം മാത്രമാണുള്ളത്. പാരടി ഇതിനകം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് പുലർച്ചെ മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വന്നു. ലോക്ക്ഡൌൺ നടപ്പാക്കുന്നതിന് തൃശൂർ ജില്ലയെ 12 മേഖലകളാക്കി പോലീസ് വിഭജിച്ചു. പോലീസ് പരിശോധന കർശനമാക്കി. 2 ദിവസത്തിനിടെ മരിച്ചത് 6 പേർ. സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ സമരം ആരംഭിച്ചു. സമരത്തിൽ ചാലക്കുടി താലൂക്കിലെ മുഴുവൻ റേഷൻ കടയുടമകളും പങ്കെടുക്കുന്നു. കോടിയുടെ കൊടകര കുഴൽപ്പണക്കേസിൽ അറസ്റ്റിലായ 19 പ്രതികളുടെയും തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായി. പ്രതി വെള്ളാങ്കല്ലൂർ സ്വദേശി ഷുക്കൂറിന്റെ വീട്ടിൽ നിന്ന് 8 ലക്ഷം രൂപ കൂടി കണ്ടെടുത്തു. തുക പിടിച്ചെടുത്തത് വീട്ടിലെ കോഴിക്കൂട്ടിൽ ഒളിപ്പിച്ചിടത്തുനിന്ന്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.